സംയോജിത കൃഷിയിൽ വിളകൾക്ക് വരിയായിട്ട് വൃക്ഷങ്ങളും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട്. അനുബന്ധ പ്രവർത്തനങ്ങളിൽ പ്രധാനമായി പശു വളർത്തൽ, ആട്, കോഴി, മത്സ്യം, മുയൽ, കാട, ഇങ്ങനെ പല അനുബന്ധ മേഖലകളും നമ്മുടെ പുരയുടെ തോട്ടത്തിലോ അല്ലെങ്കിൽ സംയോജിത കൃഷി സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. എന്നാൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിൻ്റെയെല്ലാം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ കൃഷി ചെലവ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. കൃഷി ചെലവ് കുറയ്ക്കാനായിട്ട് സംയോജിത കൃഷിയിൽ പല മാർഗങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട ചെലവ് കൂട്ടുന്ന ഒരു ഘടകമാണ് ഈ പറഞ്ഞ അനുബന്ധ ഘടകങ്ങൾക്ക് വേണ്ട തീറ്റ. ഉദാഹരണത്തിന് പശു. പശുവിന് നമ്മൾ കാലിത്തീറ്റ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ കിലോയ്ക്ക് 25 മുതൽ 30 രൂപ വരെ ആവാറുണ്ട്. അത് തന്നെ നമ്മുടെ കൃഷി ചെലവിനെ ഗണ്യമായി വർദ്ധിപ്പിക്കും. എന്നാൽ ഈ പറയുന്ന തീറ്റയുടെ ചെലവ് കുറയ്ക്കാനായിട്ട് നമുക്ക് നമ്മുടെ സംയോജിത കൃഷിയിൽ തന്നെ ഉൾപ്പെടുത്താവുന്ന മറ്റ് ചില ഘടകങ്ങളാണ് തീറ്റപ്പുല്ല് കൃഷി. തീറ്റപ്പുല്ല് പലതരത്തിലുള്ള തീറ്റപ്പുല്ലുണ്ട്. ഒന്ന് ഗിനി ഗ്രാസ്, അതുപോലെ തന്നെ ഹൈബ്രിഡ് നേപ്പിയർ, പിന്നെ ചതുപ്പ് സ്ഥലങ്ങളിൽ വളരാവുന്ന പാരാഗ്രാസ് പോലത്തെ പുല്ലിനങ്ങൾ ഉണ്ട്. ഇതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള പലതരം ഇനങ്ങൾ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട്. ഗിനി ഗ്രാസ് ഹൈബ്രിഡ് നേപ്പിയർ എന്ന തീറ്റപ്പുല്ലിന് ഉള്ള പ്രത്യേകത ഇത് തണലുള്ള സ്ഥലത്തും നമുക്ക് വളർത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ വൃക്ഷങ്ങളുടെ തണലിലോ തെങ്ങിൻ തോപ്പുകളിലോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ കീഴിലോ നമുക്ക് ഇത് അനായാസം വളർത്താവുന്നതാണ്. നട്ട് 1.5 മാസം കഴിയുമ്പോഴത്തേക്കും തന്നെ ഇതിൽ നിന്ന് നമുക്ക് തീറ്റപ്പുല്ല് വെട്ടിയെടുക്കാം. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വർഷം മുഴുവൻ ഇതിൽ നിന്ന് തീറ്റ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കാലിത്തീറ്റയിലുള്ള ആശ്രയം നമുക്ക് കുറയ്ക്കാനായിട്ടാണെങ്കിലും സാധിക്കും. അതോടൊപ്പം തന്നെ ഉൽപ്പാദന ചെലവ് ഗണ്യമായി നമുക്ക് കുറയ്ക്കാൻ പറ്റും. മറ്റൊരു സ്രോതസ് എന്ന് പറയുന്നത് ഹൈഡ്രോപോണിക്സ് യൂണിറ്റാണ്. ഹൈഡ്രോപോണിക്സ് യൂണിറ്റിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ചോളം അത് ഹൈഡ്രോപോണിക്സിൽ മണ്ണ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വളർത്താവുന്നതാണ്. പലതരത്തിലുള്ള ഹൈഡ്രോപോണിക്സ് യൂണിറ്റ് ഉണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിലും നമുക്ക് ഹൈഡ്രോപോണിക്സ് യൂണിറ്റ് ഉണ്ട്. അതിൽ ചോളമാണ് വളർത്തുന്നത്. ആദ്യമേ 5 കിലോ നമ്മൾ പല ട്രേകളിലായിട്ട് മണ്ണില്ലാതെ വളർത്തുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ 45 കിലോളം തീറ്റപ്പുല്ലിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. ഇതുകൂടാതെ ഒരു ഘടകമാണ് കൂൺ കൃഷി. കൂൺ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കൂണ് ഉൽപ്പാദിപ്പിക്കുന്നു. കൂണ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞ് ഓരോ കൂടുതലും വരുന്ന വേസ്റ്റ്, അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വൈക്കോല്, ഇവയെല്ലാം തീറ്റയായിട്ട് നമുക്ക് പശുവിന് കൊടുക്കാം. അവിടെയും നമുക്ക് തീറ്റയുടെ ചെലവ് ഗണ്യമായി കുറയ്ക്കാനായിട്ട് സാധിക്കും. പശു കൂടാതെ നമുക്ക് മറ്റൊരു ഘടകമാണ് ആട്. ആട് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പുരയുടെ തോട്ടത്തിലോ അല്ലെ സംയോജിത കൃഷിയിൽ ഇതിനാവശ്യമായ ഇലകൾ കിട്ടുന്ന രീതിയിലുള്ള വൃക്ഷങ്ങൾ അതിന് ചുറ്റും നടുക. ഉദാഹരണത്തിന് പ്ലാവ്. പ്ലാവ് നട്ടാൽ നമുക്കതിൽ നിന്ന് ചക്ക കിട്ടുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ തോല് അല്ലെ ഇലയെടുത്ത് ആടിന് ഭക്ഷണമായിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ മഞ്ഞണാത്തി പോലുള്ള വൃക്ഷങ്ങൾ നമ്മുടെ പറമ്പിൽ നട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇലയും ഈ പറയുന്ന ആടിന് ഭക്ഷണമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. മറ്റൊരു ഘടകമാണ് പൗൾട്രി, അതായത് താറാവ്. അതല്ലേ കോഴി. കോഴിയും താറാവും ഒക്കെ വളർത്തുമ്പോൾ നമ്മളൊരു അസോള യൂണിറ്റ് നമ്മുടെ പറമ്പിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പായലാണ്. വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ ചെലവിൽ നമുക്കിത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. ഇത് പശുവിനും ആടിനും കൊടുക്കാം. അതേപോലെ തന്നെ ഈ പറഞ്ഞ കോഴിക്കും താറാവിനും തീറ്റയായിട്ട് കൊടുക്കും. നമുക്ക് വളർത്താവുന്ന മറ്റൊരു വിളയാണ് ചോളം. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ചോളം നട്ടാൽ മതിയാവും. അത്യുൽപാദന ശേഷിയുള്ള മറ്റിനങ്ങൾ ഉണ്ടെങ്കിലും ഈ ചോളം നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ചോളത്തിൻ്റെ കോബ് അത് അവസാനം പൊടിച്ച് പശുവിനും ആടിനും അതുപോലെ തന്നെ താറാവിനും കോഴിക്കുമൊക്കെ തീറ്റയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. വീണ്ടും ഉൽപ്പാദന ചെലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. അതുകൂടാതെ നെൽകൃഷിയുള്ളവർ താറാവ് കോഴി അതിനോടൊപ്പം ഉണ്ടെങ്കിൽ വിന്നോ ചെയ്തെടുക്കുമ്പോൾ വേസ്റ്റായിട്ട് കിട്ടുന്ന നെല്ല് അത് നമുക്ക് തീറ്റയായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ അസോള, നമ്മുടെ പറമ്പിലുള്ള മുയൽ, കാട, ഇതിനൊക്കെ തീറ്റയായിട്ട് കൊടുക്കാം. മറ്റൊരു ഘടകം നമ്മൾ സാധാരണ സംയോജിപ്പിക്കുന്നതാണ് മത്സ്യകൃഷി.
മത്സ്യത്തിനും ഇതേപോലെ തന്നെ തീറ്റ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇതിന് പകരം നമുക്ക് അസോളയുടെ യൂണിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് 2 കിലോ വരെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഈ അസോള ഒരു ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നതിന് ഉപരിയായിട്ട് ഇതിന് തീറ്റയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കൃഷിച്ച ഉൽപ്പാദന ചെലവ് അല്ലെങ്കിൽ കൃഷി ചെലവ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിന് നല്ല ഉദാഹരണമാണ് തീറ്റപ്പുല്ല്, മറ്റ് തീറ്റയായിട്ട് കൊടുക്കുന്ന അസോള, അവളെ കൂൺ, ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംയോജിത കൃഷിയിലെ ഉൽപ്പാദന ചെലവ് വളരെയധികം നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും.